SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാ പിന്നെ വേറെ ആരാ അവനെ കണ്ടത്? അത് പറ. ഈ നിൽക്കുന്ന നിന്റെ പെങ്ങള് രോഹിത്തിനെ കണ്ടോ? കണ്ടോന്ന് പറ ശ്രീകുട്ടി. നീ രോഹിത്തിനെ കണ്ടോ? ആരോ എന്റെ മുഖത്ത് തുണിയിട്ട് എന്നെ അപായപ്പെടുത്താൻ നോക്കി. അത് കണ്ടില്ലേ? ഇപ്പൊ എങ്ങനെയായി? നീ രോഹിത്തിനെ കണ്ടോ എന്ന് ചോദിച്ചാ അത് പറഞ്ഞാ മതി. കണ്ടോ ഇല്ലയോ? അത് എന്താ അവനെ കണ്ടോ എന്ന് ചോദിച്ചാ അത് പറയാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? പറ ശ്രീലക്ഷ്മി, ഉത്തരം പറ. ഇല്ല കൊച്ചാ, ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? ഇനി രഞ്ജിത്തിനോട് ചോദിക്കേ, അവൻ കണ്ടോന്ന്. അപ്പൊ അറിയാലോ ഇവൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന്. പറ രഞ്ജിത്തെ, നീ ഇവിടെ രോഹിത്തിനെ കണ്ടോ? ശ്രീകുട്ടി അവൻ കൊല്ലാൻ വന്നു എന്നാ ശ്രീകുട്ടൻ പറയുന്നത്. അവനാണ് നിന്നെ തല്ലിയതെന്നും. പറ, നീ കണ്ടോ അവനെ? സുഖവിവരം ചോദിക്കാനല്ല പറഞ്ഞത്, നീ രോഹിത്തിനെ കണ്ടോ ഇല്ലയോ? പറ മോനെ. ഞാൻ വരുമ്പോ കുറെ ആളുകൾ കൂടി അടി നടക്കുന്ന കണ്ടു. അവിടേക്ക് ഓടി ചെന്നപ്പോ മൂന്നാല് ആളുകൾ എന്നെ തടഞ്ഞു. പിന്നെ ആരോ പുറയെ നിന്നെ അടിച്ചു. കണ്ടില്ലേ, അവന് രോഹിത്തിനെ കണ്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ സൊമേട്ടാ സത്യം? എല്ലാം ചെയ്തു വെച്ചിട്ട് എന്റെ തലയിലിടാൻ നോക്കല്ലേ ശ്രീകാന്തേ? ഞാൻ സൊമേട്ടിന്റെ വീട്ടിൽ കയറിയപ്പം മുതൽ തുടങ്ങിയതാ ഇവൻ എന്നോടുള്ള ദേഷ്യം. അതെന്തിനാ കമലേ ശ്രീകാന്തിന്റെ കമലോട് ദേഷ്യം തോന്നുന്നത്? കാരണമുണ്ടല്ലോ. ഇവനും ഇവന്റെ പെങ്ങളും തമ്മില് ഒരു ബന്ധമില്ലാതെ പിരിയണമെന്ന് സോമേട്ടൻ പറഞ്ഞതിന് പകരം വീട്ടാനായിട്ടാ ഇവൻ ഇതൊക്കെ പറയുന്നത്. എന്നെ സോമേട്ടനും തമ്മിൽ പിരിക്കാൻ. ഇത്രയും നേരം ഞാൻ നിങ്ങൾ പ്രായത്തിന് മൂത്തതാണല്ലോ എന്ന മര്യാദയോടെ പെരുമാറിയത്. ഇനിയത് ഉണ്ടാവില്ല കമലമായി. അതേടാ, സത്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് നിനക്ക് എന്നെ പേടിക, എന്നെ ഭീഷണിപ്പെടുത്താനും തോന്നും. എന്ത് സത്യമാ കമലയ്ക്ക് പറയാനുള്ളത്? നാവെടുത്ത ഇതുവരെ സത്യം പറഞ്ഞിട്ടുണ്ടോ നിങ്ങള്? ശോഭമായി, മിണ്ടാതിരിക്കും ശ്രീകാന്തെ. നീ സംസാരിക്കുന്നത് കൊണ്ട് മിണ്ടാതിരിക്കാന്ന് വിചാരിച്ചതാ. ഈ പെണ്ണുമ്പോൾ അതിനും സമ്മതിക്കില്ലല്ലോ. ശോഭേ, വെറുതെ എന്നെ കൂടെ പറയിപ്പിക്കല്ലേ? പറയണം കമലമായി, സത്യം പറയണം. അത് തന്നെയല്ലേ ഞാനും ചോദിക്കുന്നത്. എന്റെ ലക്ഷ്യം ഭജന ഒരുക്കാൻ തീരുമാനിച്ച ഇന്ന് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ നോക്കിയത് എന്തായിരുന്നു? അത് പറഞ്ഞോളൂ, എല്ലാരും കേക്കട്ടെ. പ്ലാൻ ചെയ്തത് ഞാനല്ല ശ്രീകാന്തെ, നീയാ. അത് നടപ്പിലാക്കാൻ നോക്കിയത് നീ തന്നെയാ. നിന്നെയും നിന്റെ അനിയത്തിയെ പിരിച്ചു മാറ്റുമെന്ന് പേടിച്ച് പെങ്ങളുടെ ഭർത്താവിനെ കൊന്ന് അനിയത്തിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി നിർത്താന്ന് പ്ലാൻ ചെയ്ത് വന്നത് നീ തന്നെയാ ശ്രീകാന്തെ. അതിനുവേണ്ടി നീ കൊണ്ടുവന്ന കൂലിത്തല്ലുകാരാ നിന്റെ പെങ്ങളെ അപായപ്പെടുത്താനെന്ന മട്ടിൽ ഇവിടെ വന്നത്. അല്ലെങ്കിൽ നീ പറ. സ്വന്തം പെങ്ങള് വിധവയായാലും വേണ്ടില്ല, നിന്റെ അഭിമാനം അന്തസ്സും തകരാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന നീയൊക്കൊരാണോടാ ഒരു പ്രസിഡന്റ്. ഭാഗ്യം ഞാൻ മാത്രം സാക്ഷിയാകാതിരുന്നത്. ഇവൻ അടികെട്ടിക്കടന്ന് നിലവിളിക്കുമ്പോ സോമേട്ടൻ അത് കേട്ട് ഓടി വന്നതാ. അല്ലെങ്കിൽ സോമേട്ടൻ പറയട്ടെ. ശ്രീകാന്തേ, നിന്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് എത്രത്തോളം പോകുമെന്ന് നോക്കുമായിരുന്നടാ ഞാൻ. ആരോടാ നിന്റെ കൊച്ചച്ചൻ? അന്ന് നീ എന്നെ തല്ലി, ഇന്ന് സത്യം പറഞ്ഞതിന് നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ പെങ്ങളെ തല്ലാൻ നോക്കി. നിന്നെ എനിക്കെല്ലാം മനസ്സിലായി. ഇത് നുണയാണ് കൊച്ചാ, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്ന് കൊച്ചാ, Oh,
സോമേട്ടന്റെ കോലം കണ്ടില്ലേ? തെറ്റ് ചെയ്തത് വിളിച്ചു പറഞ്ഞതിന് ഇത്ര വലിയ ശിക്ഷ സോമേട്ടന് കൊടുക്കണ്ടായിരുന്നു ശ്രീകാന്തേ. ഇനി എങ്ങനെ പറയാൻ പറ്റണ സാമദ്രോഹി, നീ അല്ല ഇതൊക്കെ ചെയ്തേന്ന്. എന്നോട് ഇവൻ ചെയ്തത് നോക്കടാ. ഇവന്റെ അനിയത്തി ഇവൻ തിരിച്ചു വരുന്നതിന് വ്രതം ഇരിക്കാൻ വന്നപ്പോ കുടുംബത്തോടെ വന്നതിന് ഇവൻ നമുക്ക് തന്ന പ്രതിഫലം കണ്ടോടാ. എനിക്ക് ചാണകം കൊണ്ട് അഭിഷേകം. കൊച്ചിച്ച, നീ എന്നെങ്ങനെ വിളിക്കരുതടാ മഹാപോവി. ഞാൻ സത്യം പറയാനായിട്ട് കൈക്കേറി പിടിച്ചത് കൊച്ചിച്ച. എങ്ങനെ താഴെ വീണെന്ന് എനിക്കറിയില്ല. അളിയനെ കൊല്ലാനായി തല്ലിയതറിയില്ല, അനിയത്തിയെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയതറിയില്ല. ഇപ്പതാ സ്വന്തം കൊച്ചച്ഛനെ, അതും പെങ്ങളുടെ അമ്മായി അച്ഛനെ തള്ളി താഴെയിട്ട് ചാണകത്തിൽ മുക്കിയതും അറിയില്ല. എന്തിനാ ശ്രീകാന്തി ഇങ്ങനെ നട്ടാക്കിളിക്കാത്ത നുണ പറയുന്നേ? കൊച്ചച്ഛൻ ഈ പറയുന്നൊന്നും വിശ്വസിക്കരുത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. അറിയാതെ താഴെ വീണതിന് ഞാൻ മാപ്പ് ചോദിക്കാം, കാല് പിടിക്കാം. ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു. അന്നിവൻ എന്നെ തല്ലി മറക്കാനും പൊറുക്കാനും പറഞ്ഞ് നീ എന്നെ സമാധാനിപ്പിച്ചു. നീ സ്നേഹിക്കാൻ നോക്കിയത് ഒരു വിഷപ്പാമ്പിനെയാണെന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? മറഞ്ഞിരുന്ന് നിന്നെ അപായപ്പെടുത്താൻ പോയെന്ന് സത്യം പറഞ്ഞതിന് ഇവനിപ്പം നിന്റെ അപ്പച്ചിയേയും തല്ലാൻ നോക്കി. ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു. ഇനിയും ഇവന് വേണ്ടി വക്കാലത്ത് പറയാൻ നീ വരുവോടാ? നീ തിരിച്ചു വരണേന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചവരാ ഞങ്ങള്. ഇപ്പൊ നീ എന്തിനാടാ വന്നെന്ന് ചോദിക്കേണ്ട ഗതി നീ തന്നെ വരുത്തി. ഇല്ല രഞ്ജിത്തെ, നിന്നെ കൊന്ന് ലച്ചുവിനെ വിധവയാക്കാനാ ഞാൻ വന്നേന്ന് കമലമായി പറഞ്ഞപ്പോ. അങ്ങനെ പറയുമ്പോഴേക്കും നിനക്കത് കൊള്ളണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സത്യം ഉണ്ടാകും ശ്രീകാന്തേ. രഞ്ജിത്തെ, രഞ്ജിത്തെ, ഞാൻ പറഞ്ഞില്ലടാ ഇവൻ കൊടിയ വിഷമുള്ള പാമ്പാണെന്ന്. അവസരം നോക്കി ഇവൻ ഇനിയും കൊത്തിക്കൊണ്ടേയിരിക്കും. ഇവനെ വെറുതെ വിടുകയില്ല, തല്ലി കൊല്ലുക വേണ്ടത്. അപ്പുറവും ചെയ്യുമെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഇവന് മാ പില്ല രഞ്ജിത്തെ. നീ നാട് വിട്ടു പോകും മുമ്പ് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ആ കാര്യത്തിൽ സോമരാജൻ ഇനി ഒരു മാറ്റവുമില്ല. തീർന്നു. നീയുമായിട്ടുള്ള ബന്ധം എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിച്ചു. എന്റെ മോനെ കൊല്ലാൻ നോക്കി, എന്റെ മരുമകളെ വിധവയാക്കാൻ നോക്കിയ നിന്നോട് ഇനി ഞാൻ ചത്താനും പൊറുക്കില്ലടാ. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ നിന്റെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ചീർക്കിലും നടുപിരിച്ചിടും പോലെ എന്റെ കുടുംബവും നീയുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കുന്ന. ഇനി നിന്നെപ്പോലൊരു ബന്ധു എനിക്കോ എന്റെ ഭാര്യയ്ക്കോ എന്റെ മകനോ അവന്റെ ഭാര്യയ്ക്കോ ഇല്ല. ാതിരിക്കുന്നതിന്റെ കാരണം എനിക്കറിയില്ല. ഇനി നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് വീണ്ടും എന്നോട് ഗീർവാണം വിളമ്പി മനസ്സ് മാറ്റാനാണ് ഉദ്ദേശമെങ്കിൽ ഇനിയത് നടക്കില്ല മോനെ. അങ്ങനെ ഒരു മനമാറ്റം നിനക്ക് വന്നു എന്ന് തോന്നിയാൽ പിന്നെ നിനക്കൊന്നേ ചെയ്യാനുള്ളൂ. തെക്കേ പുറത്താറടി നീളത്തിൽ
എനിക്ക് വേണ്ടി ഒരു കുഴി വെട്ട്. ചില കത്തിക്കലും ബലിയിടലും ഒന്നും പാടില്ല. കാരണം അച്ഛന്റെ മാനത്തെക്കാൾ ഭാര്യ വീട്ടുകാരുടെ സ്നേഹത്തെ വലുതായി കാണുന്ന ഒരു മോന്റെ അന്ത്യകർമ്മങ്ങൾ എനിക്ക് വേണ്ട. മോചം കിട്ടാതെ എന്റെ ആത്മാവ് അലഞ്ഞാലും അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛനെ ചാവം വിട്ടിട്ട് എന്നോട് സന്തോഷമായിട്ട് ജീവിക്കാനോ? അങ്ങനെയാണോ അച്ഛൻ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? അച്ഛന്റെ മുന്നില് എനിക്ക് എന്റെ ഭാര്യ വീട്ടുകാർ ഒന്നുമല്ല. എന്നാ നിന്റെ ഭാര്യയും കുട്ടി എന്റെ കൂടെ വാടാ.